Hi friends, welcome back. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ് വീഡിയോ അല്ല. ഇത് നല്ല നാടൻ മത്തി വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. റൈസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണിത്. പിന്നെ ആവശ്യത്തിന് തേങ്ങ, അതുപോലെ മത്തിയുടെ നെയ്യാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മത്തി ഉപയോഗിക്കേണ്ടവർക്ക് അതൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് അതും ഇതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പൊടിയിലേക്ക് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചിടുന്നത് നല്ലതായിരിക്കും നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. അപ്പോൾ ഞാനിതിൽ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി കുഴച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. ഈ പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച മാവ് ഇതിലേക്കൊന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് ഒരു അധികം കട്ടി വേണ്ട, എന്നാൽ കുറച്ച് കട്ടി ഉണ്ടേനും അതുപോലെ നമ്മളിതൊന്ന് പരത്തിയെടുക്കുക. അപ്പം നമ്മളൊന്ന് ഫസ്റ്റ് തന്നെ കുറച്ച് കൂടുതൽ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കുക. പിന്നെ ഇത് നല്ലോണം അടിഭാഗം നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് ഈ അപ്പം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വേകാവുന്നത് വരെ അങ്ങനെ വെച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മത്തിയുടെ ടേസ്റ്റൊക്കെ വരുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. 4 മണിക്ക് ചായക്കും അതേപോലെ രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.